നല്ല ഫാം ഫ്രഷ് സാൽമൺ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാണ്. അപർണ തോമസിൻ്റെ ഒരു അടിപൊളി റെസിപ്പി. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ നമ്മുടെ സാൽമണെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഒലിവ് ഓയിൽ വെച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഒലിവ് ഓയിൽ, പെപ്പർ ആൻഡ് സോൾട്ട് വെച്ചിട്ടാണ് പുളിക്കരി മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദ പെപ്പറായി കുറച്ച് സോൾട്ട്. കുഞ്ഞായി കഴിക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞങ്ങളുടെ എപ്പോഴും ഈ ചോപ്പറാണ് ഉപയോഗിക്കുന്നത്, ഞങ്ങളുടെ ട്രസ്റ്റഡ് വെജി ചോപ്പർ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ബട്ടർ, നമ്മുടെ ബട്ടർ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സാൽമൺ വെക്കാം. ഓക്കെ, നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ബട്ടറിലേക്ക് നമ്മൾ നമ്മുടെ ഗാർലിക് ഇടുകയാണ്. ഗാർലിക്, നമ്മുടെ സവാള, സവാള ഇട്ടു, ഗാർലിക് ഇട്ടു. ഇനി കുറച്ച് ഉപ്പിടാണ്. നമ്മുടെ ഫ്രഷ് ക്രീം, കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുറച്ച് തിന്നാക്കാൻ വേണ്ടിയിട്ട് പാലൊഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാല്, നല്ല മണമുണ്ട്, കാണാനും ഭയങ്കര ആ മറ്റേ അമ്പലപ്പുഴ പായസം പോലെ ഉണ്ട്. നല്ല ബട്ടറി മണം, കുറച്ച് ഉപ്പ്, കുറച്ച് പെപ്പർ. എത്ര ഇടണം അല്ലേ? നമ്മുടെ ഫ്രഷ്ലി ചോപ്ഡ് പാഴ്സ്ലി ആണ്. ഓക്കെ, റെഡി ആയിന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ സാൽമൺ എടുത്ത് അതിനകത്തോട്ട് ഇടാം. സോസ് എൻ്റെ പുറത്തോട്ട് വയ്ക്കാം. അങ്ങനെ നമ്മൾ
നമ്മുടെ സാൽമൺ ഗാർലിക് ക്രീം സോസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഷേരിവിന്റെ ഒരു കുറവാണ്. ഇവിടുത്തെ ഒരു പ്രോപ്പർ സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ നാടൻ സ്റ്റൈൽ എരിവ് വരുമല്ലോ. എനിക്കൊരു കുറച്ചുകൂടെ എരിവാണെങ്കിൽ വേണ പെപ്പർ ഇടാല്ലേ. പെപ്പർ നല്ലോണം ഇട്ടതാ. പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പക്ക കോണ്ടിനെന്റൽ ടേസ്റ്റ്. നമുക്ക് കുറച്ചുകൂടെ എരിവ് വേണം. അതുകൊണ്ട് ഇതാ ഞങ്ങളിവിടെ ഈ ടൊമാറ്റോ ആൻഡ് ഹെർബ്സ് എന്ന് പറഞ്ഞ ഒരു സ്പൈസ് മിക്സ് ഉണ്ട്, അതും കൂടെ ഇടാൻ പോവാണ്. അങ്ങനെ ഒറിഗാനോ ഇട്ടത് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഒറിഗാനോ, ബേസിൽ, ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പെപ്പർ ഡബിൾ സൂപ്പർ ആയി. കുറച്ചുകൂടെ എരിവ് വേണ്ടവരും ആ ചില്ലി ഫ്ലേക്സോ കുറച്ചുകൂടെ ഹെർബ്സ് ഇട്ടാൽ മതി. നല്ല റെസിപ്പിയാണ്, ഇഷ്ടപ്പെട്ടു. ഈ റെസിപ്പി കാണിച്ചിരുന്ന ആരതിക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഈ റെസിപ്പി ഇട്ട പറഞ്ഞ തോമസിനും വളരെ വളരെ നന്ദി. താങ്ക് യു. ഇനി ഇതുപോലെ ഒരുപാട് റെസിപ്പികൾ ട്രൈ നോക്കണം. അതെ, ആരതി ഇനി നല്ല നല്ല റെസിപ്പി കാണുകയാണെങ്കിൽ പ്ലീസ് അയച്ചുതരൂ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ.